सौन्दर्यलहरी कर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यतिराजायते नमः सौन्दर्यलहरी ാലാമത്തെ ശ്ലോകത്തില് പരാമ്പികയുടെ മുഖവർണ്ണനയുടെ ഭാഗമായിട്ട് സീമന്ത സരണിയുടെ വർണ്ണനയാണ് പറഞ്ഞത് അതോടൊപ്പം കേശത്തിൻ്റെ വർണ്ണനയും ചേർത്തു പറഞ്ഞു സീമന്ത വർണ്ണനയിലെ ഒരു വിചിത്രമായ ഭാവന ഉണ്ടായിരുന്നു മുഖത്തിൻ്റെ കാന്തിയാണ് മുകളിലോട്ട് പ്രവഹിച്ച സീമന്തരേഖയിൽ കാന്തിയായിട്ട് കാണുന്നത് എന്ന് ആചാര്യസ്വാമിജികൾ കൽപ്പന ചെയ്തു അതിൽ പരീവാഹമെന്നും സ്രോതസരണിയെന്നുമൊക്കെയുള്ള പദങ്ങൾ പ്രയോഗിക്കുകയും ചെയ്തു അതിൽ അങ്ങനെ മുകളിലോട്ട് സീമന്ത സരണിയെ പറയാനുള്ള കാരണം അത് ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ സാധാരണ പ്രവാഹം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ താഴോട്ടാണ് വേണ്ടത് സീമന്തോന്നയനം എന്ന ഒരു സംസ്കാരമുണ്ട് ഷോഡശ സംസ്കാരങ്ങൾ ഗർഭാധാനം തുടങ്ങി ഉള്ള സംസ്കാരങ്ങളിൽ സീമന്തോന്നയനം അത് ഗർഭസ്ഥ ശിശുവിന് ബുദ്ധിവർധിക്കാൻ ഗർഭിണിയുടെ തലമുടിയെ മുകളിലോട്ട് കെട്ടി കെട്ടിവച്ച് സീമന്ത ഉന്നയനം ചെയ്ത ചെയ്യുന്ന ഒരു കർമ്മമാണ് അതോടൊപ്പം അതിനോട് സംബന്ധിക്കുന്ന ഹോമവും പൂജയും ചെയ്യുന്നതായിട്ടുള്ള കല ക്രിയകളുമൊക്കെ ഉണ്ട് ഈ സീമന്ത ഉന്നയനം ചെയ്യുന്നത് ഇങ്ങനെ മുടി മുകളിലേക്ക് ചേർത്ത് കൊണ്ടുപോവുക അത് മുഖത്തിൻ്റെ മുൻവശത്ത് നിങ്ങനെ തുടങ്ങി കൊണ്ടുപോവുകയാണ് ആ ചേർത്ത് കൊണ്ടുപോകുന്നത് നമ്മൾ കോമ്പ് ഉപയോഗിച്ച് ചെയ്യുന്നത് പോലെ ഇങ്ങനെ തല ചീർപ്പ് കൊണ്ട് കോതി എടുക്കുന്നത് പോലെയാണ് അതിൽ അതിൽ ഉപയോഗിക്കുന്ന അങ്ങനെ ചീർക്കാൻ ഉപയോഗിക്കുന്നത് മുള്ളം പന്നിയുടെ മുള്ളാണ് അതിൻ്റെ ഒരു പ്രത്യേക പ്രത്യേകതയോടുകൂടി അതാണ് അവിടെ ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഗർഭസ്ഥ ശിശുവിന് നല്ലതാണ് എന്നാണ് അതൊരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടാക്കുന്ന ഒരു ക്രിയയാണത് അപ്പോൾ അതിൽ മുഖത്തുനിന്ന് മുകളിലേക്കാണ് അത് വലിക്കുക അപ്പോൾ ആ ഭാവന ഇവിടെ ചേർത്താൽ അത് ആ പ്രയോഗ രീതി അല്ലെങ്കിൽ ആ സംസ്കാരത്തിൻ്റെ ഒരു ഭൂമികയിൽ നമ്മളിത് കാണുകയാണെങ്കിൽ ആ രീതിയിൽ ആണ് ആചാര്യസ്വാമിജികൾ ഈ മുഖകാന്തിയെ ശ്രീമന്തത്തോട് ചേർത്ത് വർണ്ണിച്ചത് അത് ക്ഷേമമരുളുന്നു എന്നതിന് കാരണം സീമന്തരേഖ ഐശ്വര്യത്തിൻ്റെ ചിഹ്നമാണ് എന്നതുകൊണ്ടാണ് അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ എല്ലാ സൗഭാഗ്യവതികളായ സ്ത്രീകളും ഈ സീമന്തരേഖ വരച്ച് അതിൽ കുങ്കുമം തുടണം എന്നാണ് ആ അത് ഐശ്വര്യത്തിൻ്റെ ചിഹ്നമാണെന്നുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞു ഇനി നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ സാക്ഷാത് മുഖത്തിൻ്റെ കാന്തി തന്നെ വർണ്ണിക്കുകയാണ് മുഖത്തിൻ്റെ കാന്തി മാത്രമായിട്ട് മുഖം മാത്രമായിട്ട് പറയാൻ കഴിയാത്തതുകൊണ്ട് അവിടെയും മുഖത്തിലെ മറ്റവയവങ്ങൾ പല്ല് അതുപോലെ തന്നെ ചുരുണ്ട മുടി മുഖത്തിലേക്ക് വീണ് കിടക്കുന്ന അല്ലെങ്കിൽ നെറ്റിത്തടത്തിലേക്ക് വീണ് കിടക്കുന്ന ചുരുണ്ട മുടി ഇതെല്ലാം ചേർത്തിട്ടുള്ള വർണ്ണനയാണ് വരുന്നത് അതിൻ്റെ അന്വയം നോക്കിയാൽ സ്വാഭാവ്യാത് അളൈ അളി കളഭസ്ത്രീഭി അലകൈഹി പരീതം ദേവക്രം പങ്കേരുഹരുചിം പരിഹസതി എന്നാണ് ആദ്യത്തെ രണ്ട് പാദത്തിൻ്റെ അന്വയം അരാളം എന്ന് പറഞ്ഞാൽ കുടിലങ്ങളായിട്ടുള്ളത് എന്നർത്ഥം ചുരുണ്ട മുടിയാണ് ഇവിടെ ഭാവന ചെയ്യുന്നത് ആരാളെ സ്വാഭാവ്യാത് സ്വഭാവത്താൽ തന്നെ സ്വഭാവ സ്വാഭാവികമായിട്ട് തന്നെ ചുരുണ്ട മുടിയാണ് അങ്ങനെയുള്ള മുടി അളി കലഭ സശ്രീഭി ആ മുടിയുടെ കള്ളർ തിളങ്ങുന്നതാണ് എന്നാൽ എങ്ങനെയാണ് തിളങ്ങുന്നത് ആ തിളക്കത്തിന് പറയുകയാണ് അളി വണ്ടുകള് ഭ്രമരങ്ങള് ആ ഭ്രമരങ്ങളുടെ കുട്ടികൾ അതായത് ചെറിയ ഭ്രമരങ്ങള് അളി കളഭ സശ്രീബിഹി അതിന് സമാനമായിട്ടുള്ള ശോഭയാണ് അപ്പോൾ കറുത്ത വണ്ടുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് കറുത്ത വണ്ടുകളുടെ ആ കറുപ്പ് കളറുണ്ടെങ്കിലും ആ വണ്ടുകളുടെ പുറം ഭാഗത്തിന് ഒരു പ്രത്യേക തിളക്കവും ഉണ്ടാകും അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വണ്ടുകളുടെ വർണ്ണത്തോട് ചേർത്തു പറയാൻ കാരണം അതാണ് അപ്പം അങ്ങനെ മുടിയുടെ കറുത്ത കളറും അതുപോലെ തന്നെ ഒരു തിളക്കവും അതിനുണ്ട് നേരത്തെ പറയുമ്പോൾ കേശവർണ്ണന പറയുമ്പോഴും നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം കഴിഞ്ഞ് നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ അത് പറയുമ്പോഴും ഇത് വർണ്ണിച്ചിരുന്നു അങ്ങനെ ഒരു തിളക്കം അതിനുണ്ട് എന്നാ കാണിക്കാനാണ് അളി കലഭ സശ്രീഭി കളഭ എന്ന് പറഞ്ഞാൽ ആ ചെറിയ വണ്ട് കുട്ടി വണ്ടുകളെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വണ്ടുകളുടെ ആ സമാന നിറം ആ നിറ കൊണ്ട് കാണപ്പെടുന്ന ആ സൗന്ദര്യം അതാണ് ആളി കളഭ സി ശ്രീഭി സശ്രീഭി അലകൈഹി അലകം കുന്തളം മുടി അങ്ങനെ ചുരുണ്ട മുടികള് പരീതം തേവക്രം മുഖത്തിന് ചുറ്റും വ്യാപ്തമായി കിടക്കുന്നു അതിങ്ങനെ ചുരുണ്ട മുടി ചെറിയ രീതിയിൽ നെറ്റിത്തടത്തിലും വശങ്ങളിലുമൊക്കെ ഇങ്ങനെ ചുരുണ്ട് വീണ് കിടക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ പരീതം ദേവക്ത്രം പരിഹസതി പങ്കേരുഹ രുചിം ഇതാണ് ഇവിടെ അതിശയമായി കാണിക്കുന്നത് അത് മുഖകമലമാണ് പങ്കേരുഹം മുഖകമലം പങ്കേരുഹത്തിൻ്റെ ആ മുഖകമലത്തിൻ്റെ ശോഭ അത്ര അധികമാണ് അത് ശരിക്ക് താമരപ്പൂവിനെ തന്നെ തോൽപ്പിക്കുന്നതാണ് താമരപ്പൂവിനെ പരിഹസിക്കുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ പങ്കേരുഹരുചിം താമരപ്പൂവിൻ്റെ ശോഭയെ പരിഹസതി ദേവക്രം അത്രയും ശോഭമുള്ളതാണ് താമരപ്പൂ പോലെയാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം താമരപ്പൂവിനെക്കാളും അധികം ശോഭ അതിലുണ്ട് താമരപ്പൂവ് തന്നെ ലജ്ജിച്ചു പോകുന്ന ശോഭ ആ മുഖകമലത്തിനുണ്ട് എന്ന് ആചാര്യസ്വാമികളുടെ അതിശയത്തോട് ചേർത്തിരിക്കുകയാണ് ഇതെല്ലാം കാവ്യഭാവനയിൽ വരുന്ന ഓരോ അലങ്കാരങ്ങളാണ് അത് മുഖകമലത്തിൻ്റെ ആ ശോഭ ആ തോൽപ്പിക്കുന്നതാണ് മുഖകമലം ആ ഇനി വരുന്ന ഭാഗത്ത് കമലഗന്ധം ആ താമരപ്പൂവിൻ്റെ സുഗന്ധം അതുപോലെ താമരപ്പൂവിൻ്റെ കേസരങ്ങൾ താമരപ്പൂവിൻ വിടർന്ന താമരപ്പൂവിന് ഉള്ളിൽ നടുക്കായിട്ട് കാണുന്ന ആ കേസരങ്ങൾ വെള്ള കളറിലുള്ള കേസരങ്ങൾ ഉള്ളിൽ കാണാൻ പറ്റും ആ അതിനൊക്കെ ഇവിടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ മുഖകമലമാണ് കമലാകാരത്തിലുള്ള മുഖം ആ കമലാകാരത്തിലുള്ള മുഖത്തിൽ ഇനി പറയുന്നത്ഖത്തിൻ്റെ അഗന്ധവും അതുപോലെ തന്നെ പല്ലുകളെയും കുറിച്ചാണ് പല്ലുകൾ പല്ലുകളവിടെ മന്ദസ്മിതം ചെയ്യുമ്പോൾ കാണുന്ന ദരസ്മേരേ യസ്മിൻ ധരസ്മേരേ ദശനരുചി കിഞ്ചൽക്ക രുചിരേ സുഗന്ധൗ യസ്മിൻ സ്മരദഹന ചൂർ മധുലിഹോ ആദ്യന്തി വളരെ സുന്ദരമായ ആ ഭാവനയാണ് മൊ മൊത്തത്തിൽ കമലം പുഷ്പം വിടർന്നു നിൽക്കുന്ന ആ ഒരു ഭാവന നമ്മൾ കണ്ടാൽ ധരസ്മേരെ അല്പം ചിരിക്കുന്ന മന്ദഹസിക്കുന്ന ആ മന്ദഹസിക്കുമ്പോൾ രുചി കിഞ്ചൽക്ക രുചിരേ ആ മന്ദഹസിക്കുന്നതിൻ്റെ ശോഭ മന്ദഹസിക്കുന്നതിൻ്റെ സൗന്ദര്യം താമരയല്ലി പോലെയാണ് അപ്പോൾ കാണുന്ന ആ മന്ദഹസിക്കുമ്പോൾ പുറത്ത് കാണുന്ന ചെറിയ പല്ലുകളുടെ ആ ശോഭ ദശനരുചി ദശനം എന്ന് പറഞ്ഞാൽ പല്ല് അതിൻ്റെ ശോഭ കിഞ്ചൽക്ക രുചിരമാണ് കിഞ്ചൽക്കം എന്ന് പറഞ്ഞാൽ താമര അല്ലിയാണ് താമരയ്ക്ക് താമര വിടർത്തി നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ കാണുന്ന കേസരങ്ങൾ ആണ് താമര അല്ലി അതാണ് എന്ന് പറയുന്നത് അപ്പം താമരപ്പൂവിൻ്റെ ഉള്ളിൽ കാണുന്ന ആ കിഞ്ചൽക്കങ്ങളെപ്പോലെ ശോഭിക്കുന്ന പല്ലുകൾ അപ്പോൾ അത്രയും സുന്ദരമായ പല്ലുകൾ അത് താമരപ്പൂവിനോട് ചേർത്ത് പറഞ്ഞതുകൊണ്ട് കേസരങ്ങളോട് യോജിപ്പിച്ചു അപ്പം ദശനരുചി കിഞ്ചൽക്ക ആ ദശനരുചി എപ്പോഴാണ് കാണാൻ കഴിയുന്നത് ദശനത്തിൻ്റെ ശോഭ കാണാൻ കഴിയുന്നത് ദരസ്മേരം ചെയ്യുമ്പോഴാണ് മന്ദസ്മിതം ചെയ്യുമ്പോഴാണെന്ന് അത് മുഖത്തു കാണുന്നു അതുപോലെ സുഗന്ധവും എസ്മിൻ സുഗന്ധവും സുഗന്ധവും പരത്തുന്നു അത് കമലത്തിൻ്റെ തന്നെ സുഗന്ധമാണ് ആ സുഗന്ധവും ഈ പറയുന്ന ശോഭയുമൊക്കെ കണ്ട് സ്മരദഹന ചു മധുലിഹ അപ്പോൾ പൂവിൽ എങ്ങനെയാണോ വണ്ടുകൾ വന്നിരിക്കുന്നത് പൂവിൻ്റെ ശോഭയും പൂവിൻ്റെ ആ സുഗന്ധവും കൊണ്ട് വണ്ടുകൾ എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതുപോലെ സ്മരദഹനായിട്ടുള്ള സ്മരദഹനായിട്ടുള്ള പരമശിവന്റെ ചക്ഷു കണ്ണുകൾ വണ്ടുകളെപ്പോലെ പരമേശ്വരിയുടെ മുഖത്ത് നോക്കിയിരിക്കുന്നു അല്ലെങ്കിൽ പരമേശ്വരിയുടെ മുഖത്ത് വന്നിരിക്കുന്നു അപ്പോൾ പരമേശ്വരൻ്റെ ചക്ഷുവിനെ ആ മധുലിഹങ്ങളോട് കൂടി മധുനുകരാൻ ആഗ്രഹിക്കുന്ന വണ്ടുകളോട് ചേർത്തും പറഞ്ഞ് ആ ശോഭയെ കാണിക്കുകയാണ് അപ്പോൾ അത്രയും സുന്ദരമാണ് എങ്ങനെയാണോ താമരപ്പൂവിൽ വണ്ടുകൾ പോയിരിക്കുന്നത് അതുപോലെ പരമേശ്വരിയുടെ മുഖാരവിന്ദത്തിൽ മുഖാരവിന്ദത്തിൻ്റെ ആ ശോഭ കണ്ട് പരമേശ്വരൻ്റെ ചക്ഷുസ് അവിടെ പോയിരിക്കുന്നു എന്ന് കൽപ്പിക്കുകയാണ് ഇവിടെ പ്രകൃതിയുടെയും പുരുഷൻ്റെയും ഭാവന മനസ്സിലാക്കുമ്പോൾ പ്രകൃതിയുടെ സ്വരൂപത്തിൽ അല്ലെങ്കിൽ മായയുടെ ആ മായാസ്വരൂപത്തിൽ തന്നെ ലയിക്കുന്നതാണ് ചൈതന്യം അപ്പോൾ ചൈതന്യത്തിൻ്റെ സംബന്ധം മായയായിട്ട് പ്രകടമാകുമ്പോഴാണ് ഉണ്ടാകുന്നത് ആ സൃഷ്ടിയുണ്ടാകുന്നതിന് എന്തൊക്കെ സാമഗ്രികൾ വേണമോ അതെല്ലാം ഈ മായയുടെ ഭാഗമായിട്ട് തന്നെ മായയുടെ പ്രവൃത്തിയായിട്ട് തന്നെ ഉണ്ടാകുന്നു അപ്പോൾ പരമേശ്വരൻ ചക്ഷുസായിട്ട് ചക്ഷുസുകൊണ്ട് സ്വ കൊണ്ട് കാണുന്നത് പരമേശ്വരിയെ തന്നെയാണ് ഇപ്പം പുരുഷനും പ്രകൃതിയുമായിട്ടുള്ള ആ ഒരു ബന്ധം പ്രകൃതിയുടെ സൗന്ദര്യം ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ചൈതന്യമാണ് ചൈതന്യത്തിന് മാത്രമേ പ്രകൃതിയുടെ സൗന്ദര്യം അറിയാൻ കഴിയുള്ളൂ എന്ന് തന്നെ പറയണം അപ്പോൾ ചൈതന്യവും പ്രകൃതിയും ഈ തരത്തിൽ ബന്ധപ്പെടുന്നു ഈ തരത്തിൽ കാണുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഇവിടെ പരമേശ്വരൻ്റെയും പരമേശ്വരിയുടെയും രൂപം മനസ്സിലാകും ഇവിടെ പരമേശ്വരനും പരമേശ്വരിയും ദമ്പതികളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രകൃതി പുരുഷ ഭാവനയിൽ നോക്കുമ്പോഴും അല്ലെങ്കിലും ആ ഭാവനയുടെ സാമാന്യ ഭാവനയിൽ നമ്മൾ നോക്കിയാലും പരമേശ്വരൻ്റെ ചക്ഷു പരമേശ്വരിയുടെ മുഖാരവിന്ദങ്ങളിൽ നിന്നു മാറുന്നില്ല അത്ര സുന്ദരമാണ് എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത് അപ്പോൾ ആ സൗന്ദര്യം കാണാനുള്ള ചക്ഷുവിൻ്റെ ആഗ്രഹം അത് ആസ്വദിക്കാനുള്ള ചക്ഷുവിൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കാനാണ് ഇവിടെ വണ്ടുകളുടെ ഉദാഹരണം പറഞ്ഞു അപ്പം അങ്ങനെ താമരപ്പൂവിൻ്റെ ആകാരത്തിൽ തന്നെ ഇതെല്ലാം ഉൾപ്പെടുത്തിച്ചു ഇവിടെ താമരപ്പൂ പോലുള്ള സൗന്ദര്യമുള്ള വദനാരവിന്ദം ആ വദനാരവിന്ദ മന്ദസ്മിതം ആ മന്ദസ്മിതത്തിൽ പ്രകടമാകുന്ന പല്ലുകൾ ദശന രുചി രസനയുടെ ശോഭ താമരപ്പൂവിൻ്റെ കിഞ്ചൽക്കങ്ങൾ പോലെ അതിൻ്റെ താമരപ്പൂവിൻ്റെ ഉള്ളിലുള്ള താമര അല്ലികൾ പോലെ അതിലുള്ള സുഗന്ധവും താമരപ്പൂവിൻ്റെ സുഗന്ധം പോലെ എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും ഒരുമിപ്പിച്ചു അത്രയും ഒരു വ്യത്യസ്ത രീതിയിലുള്ള വർണ്ണന ഇവിടെ കാണിച്ചു ഇപ്പോൾ ഒരു താമരപ്പൂവിൽ തന്നെ ഇതെല്ലാം കൊണ്ടുവന്ന് കാണിച്ചു എന്നുള്ളതാണ് ഇവിടെ ഈ ശ്ലോകത്തിൻ്റെ മാധുര്യം അതിലുള്ള കാവ്യ ശൈലി അല്ലെങ്കിൽ കാവ്യ പാഠവം അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സുഗന്ധവും ആദ്യന്തി സ്മരദഹന ചക്ഷൂർ മധുലിക ഈ സ്മരദഹനൻ എന്ന് പറഞ്ഞതിലും ആ സ്മരൻ എന്ന് പറഞ്ഞാൽ കാമൻ കാമനെ ദഹിപ്പിച്ചവൻ അത് ശിവനാണ് ഇപ്പോൾ കാമ ദഹനൻ എന്ന അർത്ഥത്തിൽ ഇവിടെ പ്രയോഗിച്ചതിനും ഒരു പ്രത്യേക താത്പര്യമുണ്ട് ആ ഭാവന അവിടെ വ്യക്തമാക്കാനാണ് അപ്പോൾ എല്ലാത്തിലും ഇതൊക്കെ ആണെങ്കിലും എല്ലാത്തിൽ നിന്നും മുക്തമാണ് പരമേശ്വരൻ്റെ സ്വരൂപം എന്ന് കാണിക്കാൻ കൂടിയാണ് ആ സ്മരദഹനൻ എന്ന പദം കൂടി ഇവിടെ പ്രയോഗിച്ചത് ഈ രീതിയിൽ നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ മുഖകമല വർണ്ണനം നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞു ഇത് അമ്മയുടെ പാദങ്ങളിൽ അർപ്പിക്കാം तो दिया भैरव वाग्भे तव जननिवाजां स्तुतिरियम